കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി അഞ്ചിന് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് കർഷകർ മാർച്ച് നടത്തുമെന്ന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാകേഷ് എം കണ്ണൂരിൽ പറഞ്ഞു ബി ജെ പിക്ക് രാജ്യത്താകമാനം കർഷക കൂട്ടായ്മകൾ രൂപം കൊള്ളുകയാണെന്നും രാകേഷ് വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ ബില്ലിനെതിരെ രാജ്യത്തെങ്ങും കർഷകരോഷം അലിയടിക്കുകയാണെന്ന് കെ കെ രാകേഷ് എം പി പറഞ്ഞു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കർഷക ബില്ലുകളുടെ അപകടത്തെ കർഷകർ ബോധവാന്മാരാണ് അതിന്റെ അലിവലി രാജ്യത്തെങ്ങും കാണാനാകുന്നുണ്ടെന്നും രാകേഷ് പറഞ്ഞു അഞ്ചിന് രാജ്യത്താകമാനം പ്രക്ഷോഭങ്ങൾ നടക്കും കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും പ്രധാനമന്ത്രിയുടെ കോലവും കത്തിക്കുമെന്നും രാകേഷ് അറിയിച്ചു അപ്പൊ ശക്തമായ സമ്മർദ്ദം പ്രക്ഷോഭത്തിന്റെ സമർ സമ്മർദ്ദമാണ് പല പാർട്ടികൾക്കും അവരുടെ നിലപാട് തന്നെ തിരുത്താനുള്ള ഒന്നാക്കി മാറ്റിയത് എന്ന് നാം മനസ്സിലാക്കണം പ്രക്ഷോഭത്തിന്റെ സമർദ്ദമാണ് അപ്പോൾ സമരത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത് ആ പ്രക്ഷോഭം കർഷകർ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞങ്ങളവിടെ പോയപ്പോൾ അതിൻ്റെ പ്രത്യേകത കണ്ടതാണ് ഞാനും സഖാ വളരെ ഇളമരം കരീമും ഞങ്ങൾ രണ്ടുപേരും സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളെന്നുള്ള നിലയിൽ അവിടെ പോയപ്പോൾ അത്രയധികം സ്നേഹത്തോടു കൂടിയാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചത് അവർ കിസാൻ സഭയുടെ പ്രവർത്തകരൊന്നും ആയിരുന്നില്ല പലരും ഞങ്ങൾ സംഘടന കുറച്ച് പേരെ ഉണ്ടായിരുന്നു മഹാഭൂരിപക്ഷം ഇതര സംഘടനകളുടെ ആളുകളായിരുന്നു അവരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ ഞങ്ങളെവിടെ സ്വീകരിച്ചത് ശക്തമായ സമരം ഈ മണ്ടികൾ കൊണ്ടുള്ള വലിയ സമരം മുതൽ തുടങ്ങിയാണ് സമരം സമരം അവസാനിച്ചിട്ടില്ല പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സബ്സിഡി വെട്ടിക്കുറച്ചും കൃഷിഭൂമി ഭക്ഷ്യം മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നൂറു ശതമാനം വിദേശ നിക്ഷേപം അനുവദിച്ചും കാർഷിക മേഖലയെ തച്ചുടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരായ പ്രക്ഷോഭത്തിൽ കർഷകർ ഒന്നടങ്കം അണിചേരുന്നുണ്ട് ഇത് ഉത്തരേന്ത്യയിലടക്കം രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഇടയാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രാകേഷ് പറഞ്ഞു അഞ്ചിന് രാവിലെ പതിനൊന്നിനാണ് പ്രക്ഷോഭ പരിപാടികൾ നടക്കുക ജില്ലയിൽ അഞ്ഞൂറോളം കേന്ദ്രങ്ങളിൽ പരിപാടി നടക്കും ജില്ലാ സെക്രട്ടറി വത്സൻ പനോളി പുല്ലായിക്കൊടി ചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ